ആർ കെ സ്പിരിച്വൽ ആൻഡ് ഡിവോഷണൽ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതി ക്ഷേത്ര സന്നിധിയിലാണ്. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഗണപതി ഭഗവാന്റെ നട. അതിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഇതിലൊരു കൽക്കി ഈ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ രൂപവും ഭാവവും എല്ലാം ഇവിടെ സ്ഥിതി ചെയ്തത്. ഇന്ന് ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളും ഈശ്വരവിശ്വാസത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട് ക്ഷേത്ര അധിപൻ സ്വാമികൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. സ്വാഗതം. നമസ്കാരം. വളരെ യാദൃശ്യവുമായിട്ടാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ പോലും യാദൃശ്യവുമായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനൊരു ക്ഷേത്രം ഞാൻ അറിയുന്നത്, ഇവിടെ വന്ന് വരുന്നത്, ഇദ്ദേഹത്തിനെ കാണുന്നതൊക്കെ. അപ്പം നമുക്കൊരു ഔപചാരികമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈശ്വരവിശ്വാസത്തിൻ്റെ ഒരു വിഷയമുണ്ട് ഇന്ന് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് വളരെ ഒരു ഫാഷനായിട്ട് മാറിയത് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു പ്രധാന വിഷയം, ഇപ്പം ഞാൻ ഈ ആമുഖമായി അങ്ങേടുത്ത് സംസാരിക്കുമ്പോൾ ഇത് ഏത് രീതിയിൽ പലരും പ്രതികരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് കുഴപ്പമില്ല, അത് കുറച്ച് നെഗറ്റീവാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ, വളർന്നു വന്ന പുതിയ തലമുറയുടെ ഇടയിൽ ഒരു കാരണവശാലും ഈശ്വരവിശ്വാസമില്ല. ഒന്ന്, ഞാൻ കണ്ടത്. രണ്ട്, ഒരു വൈകുന്നേരങ്ങളിലുള്ള ഒരു രാമനാമ ജപമോ ഈശ്വരവിശ്വാസമോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും വീട്ടുകാരുമായിട്ടിരിക്കുന്നതും ലവലേശം കാണാറില്ല. ഇവർക്ക് ക്ഷേത്രത്തിൽ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഫാഷനാണ്. എന്നാൽ മറ്റ് മതസ്ഥരായിട്ടുള്ള രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികൾ കൃത്യമായും അവൻ്റെ ഈശ്വരവിശ്വാസം അതിൻ്റെ രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുമുണ്ട്. നമ്മുടെ കുട്ടികളോ അതൊരു എന്താ, അവർക്കതൊരു എന്താണ്, ഒരു കുറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അതൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവർക്കൊപ്പം അവരുടെ ദേവാലയങ്ങളിൽ കൂട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊപ്പം കൂട്ട, എന്താണ്, അവൻ പള്ളിയിൽ കയറി, അല്ല അവൻ അതാണ് ചെയ്തു, അത് ഞാൻ കൂട്ടാണ്. അവർക്കതിലൊരു കുറവും തോന്നുന്നില്ല. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യം, എന്ത് തോന്നുന്നു ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുത്ത് എന്തിനാണ് അവിടെ പോകുന്നത്, പോകുന്നതിൻ്റെ ആവശ്യകത, പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിലൂടെ എന്ത് ലഭിക്കും എന്നുള്ള അറിവും ജ്ഞാനവും ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയായ ഒരു ഗുരുസ്ഥാനം അവർക്കവിടെ ഇല്ല. മറ്റു രണ്ട് മതക്കാർക്കും ഉണ്ട്, കൃത്യമായുണ്ട്, കുട്ടിക്കാലം മുതലേ പറഞ്ഞു കൊടുക്കും. അത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അത് തന്നെയാണ് വിഷയം. അവർക്ക് പണ്ടൊക്കെ മുത്തശ്ശി കഥകളും നമ്മളുടെ വീട്ടിലിരുന്ന്, ഞാനൊക്കെ ഞങ്ങളെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. കൃത്യമായി ആറേകാലം വീട്ടിൽ കയറി കഴിഞ്ഞാൽ, ഇവിടെ കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ രാമനാമം ജപിക്കുക, വടക്കത്തിരിക്കുക, രാമനാമം അമ്മ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. പക്ഷെ ഇതന്ന് ഇല്ല എന്ന് തോന്നുന്നു. ഇന്ന് ഈ ഗുരുക്കന്മാർക്കിടയിൽ ഇവിടെ ഈ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് അവർ ഇതിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല. അവർ അവരുടെ പ്രസ്ഥാനം എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആരാണോ ആത്മീയമായി പ്രഭാഷണം നടത്തുന്നത്, ആ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഉണ്ടാവും, അത് എങ്ങനെ നടത്തിയെടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലാതെ ഈശ്വരവിശ്വാസം എന്താണെന്നുള്ളതല്ല ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്താണ് ഈശ്വരവിശ്വാസം? ഒന്ന്. രണ്ട്, എന്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്? എന്താണ് ഈശ്വരവിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുക്കാം. വിശ്വാസം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശക്തി, ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിലൂടെ വിളിക്കപ്പെടുന്നത്. അപ്പം ഈ ശക്തി എന്ന് പറയുന്നത് സകല ചരാചരങ്ങളിലും കുടികൊള്ളുകയും ഈ ഹോൾ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ശക്തി. ആ ശക്തിയുടെ പരമപ്രധാനമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം വേറൊരു സൃഷ്ടി ഇതുവരെ വന്നിട്ടില്ല, ഇനി ചിലപ്പോൾ വന്നേക്കാം. അപ്പം ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസം വരണമെങ്കിൽ അവൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുകയോ
ചെവികൾ കൊണ്ട് കേൾക്കുകയോ സ്പർശനത്തിലൂടെ തൊട്ടറിഞ്ഞാൽ മാത്രമേ അവന് വിശ്വാസം വരുള്ളൂ. ആ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നും വിശ്വാസി തന്നെയായിരിക്കും. ഇവിടെ ഈശ്വരൻ്റെ രൂപമില്ല, ഈശ്വരൻ അരൂപിയായി നിൽക്കുന്നു, രൂപമില്ലാതിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ മനുഷ്യൻ വിശ്വസിക്കും? പറ്റൂ, വിശ്വസിക്കാൻ പറ്റും. അപ്പം അവൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ പറയുന്ന ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് അവൻ പ്രാർത്ഥനയിലൂടെയോ മറ്റേതെങ്കിലും ഒരു കർമ്മത്തിലൂടെയോ ആ ചെയ്ത് കഴിയുമ്പോഴേക്കും അവൻ ആ ഫലം വന്നു ചേരുമ്പോൾ മാത്രമേ അവൻ ആ വിശ്വാസമോടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ പൊളിറ്റിക്സ് പറയല്ല, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വർഷങ്ങളായി 5 വർഷം UDF ഭരിക്കും, 5 വർഷം LDF. ആ സിസ്റ്റം ഇങ്ങനെ തുറന്നു പോവുകയാണ്. അതിൽ നിന്നും വലിയൊരു വ്യത്യാസമാണ് കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം വീണ്ടും LDFന്റെ ഭരണം വന്നു. അപ്പോൾ എങ്ങനെ അവർ ഭരിച്ചു? അവിടെ എന്ത് ബ്ലാക്ക് മാജിക്സ് നടന്നു? ഒരു ബ്ലാക്ക് മാജിക്സ് നടന്നില്ല. ജനങ്ങൾക്ക് ആ പ്രസ്ഥാനത്തിനോടുള്ള വിശ്വാസം വോട്ടായി മാറി വിജയിപ്പിച്ചു ഭരണം തുടങ്ങും. ഇനി ചിലപ്പോൾ അടുത്ത ഇനി വരുമ്പോഴേ അറിയാൻ പറ്റും. അതാണ് ആ വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ചോദ്യം നമ്പർ 2 ഉത്തരം എന്ന് പറയുന്നത്, എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നു അല്ലാതെ ആരാധനകളിൽ പോകുന്നു? മനുഷ്യൻ രാവിലെ എഴുതിച്ചു അവൻ രാത്രി വരെ അവനെൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയും തെറ്റുമാണോ എന്നുള്ള കാര്യം ആലോചിക്കില്ല. അർത്ഥാഗ്രഹങ്ങൾ അർഹതയുള്ള ആഗ്രഹമാണോ അവൻ അർഹതയില്ലാത്ത ആഗ്രഹമാണോ ഒന്നും അവൻ അറിയില്ല. അവനൊരു സഞ്ചാരമാണ്. അപ്പോഴേ ഈ എല്ലാ മനുഷ്യൻ്റെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു ഈശ്വര ചൈതന്യമുണ്ട്, ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് വേണം ശരീരം ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കാൻ. അപ്പോഴേ അവന് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഈ ആത്മാവ് എന്ന് പറയുന്നതാണ് മരണം സംഭവിക്കുമ്പോഴേക്കും ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നു. അതുകൊണ്ടാണ് മരണം ഒരു സത്യമാണ്, ആരും അംഗീകരിക്കും, ഏത് മതസ്ഥരും അംഗീകരിക്കും, ഏത് കുട്ടികളും അംഗീകരിക്കും. അപ്പോഴേ ഈ ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ ആരാധനയത്തിൽ പോകുമ്പം അവിടെ നിന്നും പാസ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി ഇതിലേക്ക് ശരീരത്തിലേക്ക് പ്രവർത്തിച്ച് പാസ് ചെയ്ത് ഈ ആത്മാവ് ആക്ടിവേറ്റഡ് പോസിറ്റീവ് ആകുമ്പോഴേക്കും നമ്മളിൽ ശരിയായ പോസിറ്റീവ് ഫീൽഡിലേക്ക് ബ്രെയിനിലേക്ക് പോകും, ബ്രെയിൻ പ്രോപ്പറായിട്ട് കമാൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഇന്നത് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോകുള്ളൂ, അത് ഡിപ്രഷനിൽ പോകുന്നു. അത് മാറ്റുന്നതിലേക്കാണ് ഈ ആരാധനകൾ പോകുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നാമം ജപിക്കാം, മന്ത്രം ജപിക്കുന്ന അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കുറവാണ്. എല്ലാവരും വീട് വയ്ക്കും, വാസ്തുവിനെ കൊണ്ട് നല്ല പൂജാമുറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, അത് അവിടെ അങ്ങനെ ഇരിക്കേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്വാമി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ആ ഒരു ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായും മാറ്റി ഒരു പോസിറ്റീവ് എനർജി സയൻസും കൂടെ ചേർത്ത് പോയാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇത് ആക്ച്വലി ഇത് സയൻസാണ്, നമുക്കതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് പോകാൻ കഴിയില്ല. യെസ്, അപ്പം അങ്ങനെ ഇതിനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പോസിറ്റീവായിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നും അതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും പണ്ടത്തെ അവർ പറയില്ലേ, നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ഒരല്പനേരം വിളക്കിൻ്റെ ഫോട്ടോയും വയ്ക്കണമെന്നില്ല, അഗ്നിയെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുകയോ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്ത് പോസിറ്റീവായി കിടക്കുക. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കുക. എന്തിനാണ് മന്ത്രം ജപിക്കുന്നത്? ആ ദിവസം നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റുകൾ ഒഴിവാക്കി ശരിയിലേക്ക് മാത്രം അടുത്ത ദിവസം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് രാത്രി കിടക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കുന്നത്, ഇതാണ് വരുന്നത്. പക്ഷെ അതൊന്നും ആരും ഗൈഡൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിനെന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടു പോയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളെ പോലുള്ള ചില ആൾക്കാർ വരും, ഇന്റർവ്യൂ എടുക്കും, അതൊക്കെ എത്തിച്ചേരുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രം എത്തിച്ചേരാൻ. അതായത് ലോകം മുഴുവനും അറിയപ്പെടുന്ന ആത്മീയ ഗുരുക്കന്മാർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പോണ്ട്, ഇന്ത്യയിൽ ജീവിച്ചിരിപ്പോണ്ട്, അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ പ്രഭാഷണത്തിലൂടെ ഈ സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക. സ്വാമി നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കണ്ണ് കാണുന്നില്ല, അറിയുന്നില്ല, എന്നെ തൊടുന്നില്ല, എനിക്ക് തൊടാൻ കഴിയുന്നില്ല, ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതാണ് സയൻസിന്റെ ഭാഗം. ഈ ഇത് പറഞ്ഞു വന്നപ്പം ഒരു പഴയ മലയാള സിനിമയിലെ ഒരു ബാലികയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, കുട്ടി പാടിയത്. ഈശ്വരനെ തേടി തേടി ഞാൻ അലഞ്ഞു,
അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ? ഞാൻ പറയും ഇവിടെയാണ് ഈശ്വരൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈശ്വരനുണ്ടെന്ന് തെളിയിക്കാമോ? തീർച്ചയായിട്ടും തെളിയിക്കാം. രൂപം, നീ ഏത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നോ അതുതന്നെയാണ് രൂപം. പക്ഷേ നിന്റെ ആഗ്രഹം, ശരിയായ ആഗ്രഹം ശരിയായ രീതിയിൽ നിറവേറ്റി തരുന്നവൻ ആരാണോ അവനാണ് ഈശ്വരൻ. അതിനുവേണ്ടി മാത്രമേ ഉള്ളൂ. അതിവിടെ കൃത്യമായി കഴിഞ്ഞ വർഷങ്ങളായി, 10 വർഷത്തിൽ കൂടുതലായി ഇവിടെ നടത്തി കൊടുക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ്, അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു മണ്ഡപമാണ് അത്. ഇവിടെ കാണുന്നത്, ഇവിടെ കാണുന്ന മണ്ഡപം. ശരി, അപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ച് വരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയണം. ഇതെന്നാണ് ഇവിടെ സ്ഥിതി ചെയ്ത് തുടങ്ങിയത്? പിന്നെ ഇദ്ദേഹത്തിന് ഇവിടെ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞ പല സങ്കല്പങ്ങളുണ്ട്, നമ്മൾ അറിയാം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ, ഇവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു, ഒരു ബിസിനസ്സുകാരനായി വളർന്നു വന്നു, ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു. മറ്റുള്ളവരെ പോലെ ആ ക്ഷേത്രത്തിൽ പോകും, മറ്റ് കാര്യങ്ങളൊക്കെ ജീവിച്ചു പോകും. സാധാരണ ഒരു കുടുംബത്തിനായിപ്പോയി. അങ്ങനെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ സംഭവിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹം എടുത്ത് വിഘ്നേശ്വരനായി പൂജിച്ചിരുന്ന ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ശരീരം പോലും വെടിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ വിഗ്രഹം പുറത്തെടുത്തുകൊണ്ട് വെച്ച് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഇത്രയും നാളും ഞാൻ വിഘ്നേശ്വരനായിട്ട് കണ്ടു, ഭഗവാന് 32 രൂപങ്ങളാണുള്ളത്, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ അങ്ങേ ബാലഗണപതിയായിട്ട് കാണട്ടോ, അല്ലെങ്കിൽ മഹാഗണപതിയായിട്ട് കാണട്ടോ, അല്ലെങ്കിൽ വിഘ്നേശ്വരനായിട്ട് കാണട്ടോ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോഴൊന്നും ഉത്തരം കിട്ടാതിരുന്ന് അലഞ്ഞപ്പോഴേക്കും അവസാനം എൻ്റെ മനസ്സിൽ ഉണ്ടായ തോന്നൽ, ഓരോരുത്തരിലും ഉണ്ടാകുന്ന തോന്നൽ പോലെ എന്നിലും ഉണ്ടായ ഒരു തോന്നലായിരുന്നു, ബാല വിഘ്നേശ്വര മഹാഗണപതി എന്ന് പേര് വിളിച്ചാലോ. ആ പേര് വിളിച്ചപ്പോൾ തന്നെ ഒരു സുഖം തോന്നി. അപ്പോഴേക്കും അതിലൊരു മന്ത്രം അറിയാതെ ഉള്ളിൽ നിന്ന് വന്നു, ഓം ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതേ നമഃ. ഓം ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതേ നമഃ. ഇന്ന് ഈ മന്ത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും ഇരുന്ന് ചൊല്ലാറുണ്ടോ? ക്ഷേത്രത്തിൽ വന്നില്ലെങ്കിൽ പോലും ഈ മന്ത്രം കൃത്യമായി എണ്ണം, മന്ത്രം ചൊല്ലുന്നതിന് എണ്ണം പിടിക്കണ്ട, കൃത്യമായി ചൊല്ലുന്നവർക്ക് അത് ഫലം കിട്ടിപ്പോകുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ എന്തായി കാണണമെന്ന് ചോദിച്ചു, വിഘ്നേശ്വരനായി കാണണമോ, ഗണപതിയായി കാണണമോ, മഹാഗണപതിയായി കാണണം, എന്താണ് ഗണപതി ഭഗവാനുള്ള ഇങ്ങനെയുള്ള പ്രത്യേകത എന്താണ്? ഞാൻ എനിക്കിപ്പം എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മനസ്സിലെ ആഗ്രഹം അനുസരിച്ചൊരു ഞാൻ പേരിട്ടു. അതുപോലെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് രാവിലെ ആകുമ്പോഴേക്കും കുളിച്ച് എല്ലാം ഒരുക്കി ഒക്കെ ഇട്ടു. അങ്ങനെ ഇട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു പേരാണ് ബാലവിഘ്നേശ്വര മഹാഗണപതി ഭഗവാൻ. അപ്പം ഇവിടെ ഇരിക്കുന്ന ഗണപതി വിഗ്രഹത്തിന് ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് പേരിട്ട് വിളിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നു. ആ ഭഗവാനെ ഇന്ന ഇന്ന കഴിവുകളെല്ലാം ഉണ്ട്, എനിക്കൊരു കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കി വരുന്ന ആ പേരിട്ടതിന് ശേഷം അവനെ പഠിപ്പിച്ച് വലുതാക്കി അവൻ IAS കാരനോ IPSകാരനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനോ കലാകാരനോ ആയിട്ട് അവൻ ഇന്ന ഇന്ന കഴിവുകളുണ്ട്. ആ കഴിവുകൾ അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ ഗണപതിക്ക് ഈ പേരിൽ ഇരിക്കുന്നു, ഇദ്ദേഹത്തിന് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, അത് നിങ്ങൾക്ക് വരാം. വന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾക്കും ശാന്തിയും സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കാം, ഇത്രയുള്ളൂ. പല സ്ഥലങ്ങളിലും ഗണപതിക്ക് ഒരുപാട് രൂപങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല രൂപങ്ങൾ, പക്ഷേ അത് പലർക്കും അറിയില്ല, പല രൂപങ്ങളുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ 32 ഗണപതി ഭാവങ്ങളുണ്ടെന്നാണ് പഴയ മുനിശ്വരന്മാർ ചിന്തിക്കുന്നത്. അതിൽ ഒരു രൂപമാണ് വിഘ്നേശ്വരനും, വേറൊരു രൂപമാണ് ബാലഗണപതി, വേറൊരു രൂപമാണ് മഹാഗണപതി. ഇത് 3 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം ആണ് ആ വിഗ്രഹത്തിൽ എന്നുണ്ടെങ്കിൽ ഞാൻ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ബാലവിഘ്നേശ്വര മഹാഗണപതി ക്ഷേത്രം, കമ്മട്ടം ഗണപതി ക്ഷേത്രം. സാധാരണ ഇപ്പോൾ പഴവങ്ങാടി മഹാഗണപതി സ്ഥലപ്പേര് കൂടുകയാണെന്ന് സാധാരണ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളും അറിയപ്പെടുന്നത്. അതിൽ വേറിട്ട 2 പേരുകൾ എന്ന് പറയുന്ന ബാലവിഘ്നേശ്വര മഹാഗണപതി ക്ഷേത്രം,
കമ്മട്ടം ഗണപതി ക്ഷേത്രം. ഇത് രണ്ടും വേറിട്ടാണ് നിൽക്കുന്നത്. കമ്മട്ടം എന്ന് പറയുന്ന സ്ഥലപ്പേരല്ല. അവിടെ എന്ന് വെച്ചാൽ പണ്ട് ഈ രാജാവ് ഈ പ്രിന്റിങ്ങോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നാണയങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഞാൻ അവിടെ പോയി തൊഴുതിട്ടുണ്ട്. അതിൻ്റെ ശരിയായ രീതിക്ക് അറിയാമെന്നുള്ള ആരും ഇല്ല ഇപ്പം.